നമസ്കാരം. പനിയും തലവേദനയും ഒക്കെ വരുമ്പോൾ ഡോക്ടർമാർ രോഗികൾക്ക് സാധാരണ നിർദ്ദേശിക്കുന്ന മരുന്നുകളിൽ ഒന്നാണ് ഡോളോ 650. മാത്രമല്ല ഡോക്ടർമാർ നിർദ്ദേശിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ചെറിയ പനിയോ എന്തെങ്കിലും വേദനയോ വരുമ്പോൾ ആദ്യം ഈ മരുന്നിനെയാണ് ആശ്രയിക്കാറുള്ളത്. കാരണം അത്രയ്ക്ക് നമുക്ക് ആ ഗുളികയിൽ വിശ്വാസമുണ്ട്. എന്നാൽ ഡോളോയെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും സുപ്രീംകോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടായെന്നറിയുമ്പോൾ തീർച്ചയായും നമുക്ക് നെഞ്ചിടിപ്പ് കൂടും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോളോക്കെതിരെ ഉയർന്നു വന്ന ആരോപണം ഇങ്ങനെയാണ്. രോഗികൾക്ക് മരുന്ന് കുറിക്കുമ്പോൾ തങ്ങളുടെ മരുന്നുകൾ എഴുതാൻ ഫാർമ കമ്പനികൾ ഡോക്ടർമാർക്ക് പണം നൽകുന്നു എന്നാണ് ഡോളോ കമ്പനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണം. ഈ വിഷയം ഞെട്ടലുണ്ടാക്കിയെന്നാണ് സുപ്രീം കോടതി പോലും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഹർജി പരിഗണിക്കവേ വിഷയത്തിൽ സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ പ്രതികരണം നടത്തുകയും ചെയ്തു. ഡോളോ 650 കുറിക്കാൻ ഡോക്ടർമാർക്ക് മരുന്ന് കമ്പനികൾ 1,000 കോടിയുടെ സൗജന്യം നൽകുന്നുവെന്ന ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിഷയം ഗൗരവമുള്ളതാണെന്നും 10 ദിവസത്തിനകം കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് AS ബൊപ്പണ്ണ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് കാതുകൾക്ക് അത്ര സുഖകരമായ കാര്യമല്ല. കാരണം എനിക്ക് കോവിഡ് ബാധിച്ചപ്പോൾ പോലും ഈ മരുന്ന് കഴിക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. ഇത് ഗുരുതരമായ വിഷയമാണെന്നാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് കേസ് പരിഗണിക്കവേ ആശങ്ക പ്രകടിപ്പിച്ചത്. ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് ഹർജി നൽകിയത്. ഇത്തരം കീഴ്വഴക്കങ്ങൾ ശരീരത്തിൽ മരുന്ന് അധികമാകുന്നതിന് കാരണമാകുമെന്നും രോഗികളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്നും മരുന്ന് വില കയറ്റത്തിന് കാരണമാകുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മരുന്നുകളുടെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ഏകീകൃത കോഡ് വേണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. വിശദമായ വാദം കേൾക്കാനായി ഈ കേസ് സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നതിനായി സെപ്റ്റംബർ 29 മാറ്റിവെച്ചിരിക്കുകയാണ്. തലവേദന, മൈഗ്രെയിൻ, ഞരമ്പുവേദന, പല്ലുവേദന, തൊണ്ടവേദന, ആർത്തവവേദന, സന്ധിവേദന, പേശിവേദന, ജലദോഷം എന്നിവ മാറാൻ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നത് ഡോളോ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ വേദനകൾ വരുമ്പോൾ പോലും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശം ആരായതെയും പലരും ഈ മരുന്ന് വാങ്ങിയാണ് കഴിക്കുന്നത്. കോവിഡിൻ്റെ സമയത്ത് പോലും പാരസെറ്റമോൾ പോലെ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന ഒന്നാണ് ഡോളോ 650 ടാബ്ലറ്റ്. 4 ഡോസുകളിൽ കൂടുതൽ 24 മണിക്കൂറിനുള്ളിൽ എടുക്കരുത് എന്നുള്ള നിർദ്ദിഷ്ട കണക്കനുസരിച്ച് ഇത് പതിവായി കഴിക്കണമെന്നാണ് പല ഡോക്ടർമാരും കോവിഡ് രോഗികളോട് നിർദ്ദേശിച്ചിരുന്നത്. ഇന്ന് ഒരു ശരാശരി മലയാളിയുടെ വീട്ടിൽ കാണപ്പെടുന്ന മെഡിക്കൽ കിറ്റിലും ഡോളോ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. ഇത്തരത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിക്കുന്ന ഗുളികയുടെ പുറകിൽ നടക്കുന്ന വലിയ ചതിയാണ് സുപ്രീം കോടതി അടക്കം ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.